എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കഥ ഗീത ഹിരണ്യൻ്റെ ഘരെ ബൈരെ. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഇരുമ്പ് പാളികൾ ചേർത്തടച്ച് ഗേറ്റിനപ്പുറം താൻ പുറത്താക്കിയത് ഇഷ്ടങ്ങളുടെ ഒരു രാജ്യത്തെയാണെന്ന് വീട്ടമ്മയ്ക്ക് തോന്നി. തിരിച്ചു പിടിക്കാനോ ഉറക്കെ വ്യസനിക്കുവാനോ സാധിക്കാത്ത ഒരു രാജ്യനഷ്ടം. എന്നിട്ടും അപമാനവും നഷ്ടബോധവും ഒരു ഭ്രാന്തൻ സമുദ്രത്തെ പോലെ ഉള്ളിൽ തിരക്കൈകൾ ഉയർത്തിയിട്ടും വീട്ടമ്മ അതിൻ്റെ ഒരു നുരയെപ്പോലും പുറത്തുവിട്ടില്ല. അഥവാ അല്ലെങ്കിൽ തന്നെ അത് കേട്ടു പരിഹാരം നിർദ്ദേശിക്കുവാൻ വീട്ടമ്മയ്ക്ക് ആരുണ്ട്? മുറിയിലിപ്പോൾ അവളോടൊപ്പം മൂന്ന് പേർ കൂടിയുണ്ടെങ്കിലും അവരാരും തന്നെ അത്തരം ഒരു സ്വകാര്യ രാജ്യം വീട്ടമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയുന്നവരല്ല. പിന്നെയല്ലേ അതിൻ്റെ നഷ്ടം. ഒന്ന്, അവൾ ഏക മകൻ 8 വയസ്സുള്ള അശ്വിൻ. വീട്ടമ്മ ഗേറ്റടച്ച് വന്നിരിപ്പായതോടെ ആരംഭിച്ചു അവളോട് അവൻ്റെ പലമാതിരി പയറ്റുകൾ. അമ്മ തന്നെ കൂടാതെ ഇന്ന് വിരുന്നു പോയതിൻ്റെ ഈർഷ്യയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് മാത്രം. മക്കൾ അമ്മമാരുടെ ഉടമസ്ഥരാണ് എന്ന് ഏറ്റവും ഉറച്ച് വിശ്വസിക്കുന്നവരിൽ മുമ്പൻ. രണ്ടാമത്തെ ആൾ വീട്ടമ്മയുടെ ഭർത്തൃ സഹോദരി പുത്രി. 20 വയസ്സുള്ള അവൾ ടി വി സിനിമകളുടെ അടിമ. നാത്തുവിൻ്റെ മകളോട് വേണം താനിപ്പോൾ അനുഭവിക്കുന്ന രാജ്യനഷ്ടം പറയാൻ. നന്നാവും വീട്ടമ്മ ഓർത്തു. മൂന്നാമനോട് ഒട്ടുമേ അരുത്, അത് വീട്ടമ്മയുടെ ഭർത്താവാണ്. ഇന്ദിരാഗാന്ധിക്കുള്ള പോലെ ചാമ്പപ്പൂ നരയും തിളങ്ങുന്ന കണ്ണുകളുമുണ്ടെങ്കിലും ആ മാന്യൻ ഒട്ടും തന്നെ മൃദുലവികാര ഭരിതനല്ല. അതുകൊണ്ട് തന്നെ താൻ കടന്നു ചെന്നിട്ടില്ലാത്ത അപരിചിത ഭൂമികൾ ഭാര്യയുടെ മനസ്സിനുണ്ടെന്നും തനിക്ക് ആവശ്യമില്ലാത്തപ്പോഴും അവൾക്ക് ശരീരവും അതിനുള്ളിൽ സ്നേഹവും ലാളനയും കൊതിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്നും ആ എഞ്ചിനീയർ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വീട്ടമ്മയുടെ ദുരന്തത്തിന് ഇദ്ദേഹവും ഒരു രേഖപ്പെടുത്താത്ത കാരണമാണ്. എല്ലാവരും ഊൺമുറിയിലിരുന്ന് ടി വി സിനിമ കാണുകയാണ് പോരെങ്കിൽ മകനെ മാത്രം സിനിമ ബാധിച്ചിട്ടില്ല. അമ്മ പൊട്ടയമ്മയാ, ആരും ആ സത്യപ്രസ്താവം ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും വളരെയധികം ടി വിയിൽ പെട്ടുപോയിരുന്നു. മകൻ അമ്മയുടെ കൈത്തണ്ടയിൽ പിച്ചി. ദുഷ്ട അമ്മ, പൊട്ട അമ്മ. ആ പെണ്ണിൻ്റെ മുഖം നോക്കമായി മരുമകൾ പറഞ്ഞു. വെറ്റിലയുടെ ഷേപ്പില്ലേ? ആണോ? എനിക്ക് തോന്നുന്നില്ല. ആ ടിപ്പിക്കൽ ബംഗാളി ഫേസ്. ടിപ്പിക്കൽ ബംഗാളി ഫേസ് കേട്ടാ തോന്നും ഈ പെണ്ണ് ബംഗാളികളുടെ കൂടെ ഇടപഴകി കഴിയാണെന്ന്. ശബരിമല കാലത്ത് വരുന്ന പാണ്ഡ്യോളയും തെലുങ്കരെയും അല്ലാണ്ട് നീ ഒരൊറ്റ ബംഗാളിനെ കണ്ടിട്ടുണ്ടോടി? അമ്മ ചണ്ടി, പൊട്ട. അമ്മയുടെ ദേഹത്ത് തൻ്റെ ബലം മുഴുവൻ പ്രയോഗിച്ച് മകൻ ആക്ഷേപം ആവർത്തിച്ചു. എന്താ സിനിമ? ഘരെ ബൈരെ. വീട്ടമ്മ അത്ഭുതപ്പെട്ടുപോയി. വല്ലാത്തൊരു പേര്, എന്താ അതിൻ്റെ ഒരർത്ഥം? പെൺകുട്ടി സിനിമ കാണുന്ന ജാഗ്രത നടിച്ച് ചോദ്യം അവഗണിച്ചു. ഉത്തരം അറിയാതെ വരുമ്പോൾ ഈ പെണ്ണിന് കാത് കേൾക്കില്ല പണ്ടേ. ഘരെ ബൈരെ, വീട്ടിലും പുറത്തും, ഗൃഹനാഥൻ പറഞ്ഞു. എങ്ങനെ ഇരിക്കുമോ എന്തോ, വീട്ടമ്മയുടെ ശബ്ദം കേൾക്കാഞ്ഞിട്ടോ എന്തോ ആരും സംശയത്തെ ദൂരീകരിച്ചില്ല. തളിർപ്പച്ചയും പഴുപ്പിലെ മഞ്ഞയുമായി
വർണ്ണച്ചില്ലുകൾ പതിച്ച അന്തപ്പുര ചില്ലുവാതിൽ, വനാന്തര വെയിൽ ഭംഗികളെ ഓർമ്മിപ്പിക്കുന്ന തുറക്കുന്നതിലായിരുന്നു അവരുടെ നോട്ടം. വെറ്റിലയുടെ മുഖാകൃതിയിലുള്ള ബംഗാളി വധു അത് തുറന്ന് മുൻമുറ്റങ്ങളിലേക്ക് ഭർത്താവോടൊപ്പം പദം വയ്ക്കുകയാണ്. നായികയുടെ കൂർത്ത അഗ്രങ്ങളുള്ള വെള്ളച്ചെരുപ്പ് ഒരു സൂചനയാകാം വരാനിരിക്കുന്ന ചതിക്കുഴികളുടെ. സിനിമകൾ സൂചന സമൃദ്ധികളുടെ സ്വർഗരാജ്യമാണല്ലോ. ഒരു മണിക്കൂർ മുമ്പ് താൻ ഗേറ്റടച്ചതും ഇഷ്ടങ്ങളുടെ രാജ്യം പുറത്തായതും ഇനി അതിലേക്ക് തിരിച്ച് പോവില്ലെന്ന സൂചന പോൽ താൻ സ്വർണ്ണ നിറക്കുടുക്കുകളുള്ള ചെരുപ്പ് ഷെഡിലെറിഞ്ഞുകളഞ്ഞതും വീട്ടമ്മയും സമാന്തരമായി ഓർത്തു. എന്താ വരവിൻ്റെ ഒരു ഭംഗി! മരുമകൾ നടിയെ അഭിനന്ദിച്ചു. ആരും അഭിനന്ദിച്ചു പോകും, അത്തരത്തിലാണ് വരവ്. കടും ചുവപ്പു കരച്ചേലത്തുമ്പാൽ മുടി പാതി മറച്ച് വട്ടം വീശി ഊഞ്ഞാലാടുന്ന ചേലഞ്ഞൊറികൾ ഇടം ഭാഗത്തേക്ക് മുന്നിൽ ഞൊറിഞ്ഞുകുത്തി ജമീന്ദാരിണി നവലോകത്തേക്ക് അങ്ങനെ വരികയാണ്. ശംഖിൽ കുടുങ്ങിയ ദേവത പോൽ സ്വർണ മത്സ്യത്തിൻ്റെ നേർമയുള്ള വാൽച്ചിറകിനെ ഓർമ്മിപ്പിക്കുന്ന നേരിയ ചുവപ്പ് കലർന്ന മഞ്ഞ ദുപ്പട്ട തലവഴി പുതച്ച് മരുമകൾ ബംഗാളി വധുവിനെ അനുകരിക്കുന്നത് വീട്ടമ്മ കൗതുകത്തോടെ നോക്കി. സ്വയം സാരി തലവഴിയിട്ട് താൻ ഒരു ശംഖു ദേവതയായാലോ എന്നും അമ്മയെ വെള്ളം, വീട്ടമ്മ ശ്രദ്ധിക്കാനേ പോയില്ല. ബംഗാളി വധുവിൻ്റെ അതിഥിമുറിയിലെ പുരുഷനെ ശ്രദ്ധിക്കുകയാൽ മകനെ അവഗണിച്ചു. ആരാണയാൾ? ബന്ധുവോ മിത്രമോ? കണ്ണിലെ മിന്നുന്ന ചെറുവിളക്ക് കാമമോ കാരുണ്യമോ? അയാൾ പറഞ്ഞതൊന്നും വീട്ടമ്മയ്ക്ക് മനസ്സിലായില്ല. ടൈറ്റിൽ വായിച്ച് സംഭാഷണം മനസ്സിലായി വരുമ്പോഴേക്കും ദൃശ്യം മാറും. വല്ലാത്ത കഷ്ടം. അതിഥി നടൻ്റെ മുഖഭാവവും ചിറിയുടെ കോട്ടലും വായുടെ ഏങ്കോണിപ്പുകളും അയാളുടെ ശബ്ദത്തോട് ചേർത്ത് വെച്ച് അവൾ സംഭാഷണത്തെ രൂപപ്പെടുത്താനൊരുങ്ങുമ്പോഴാണ് അമ്മയെ വെള്ളം. ദേഷ്യം വന്നു. മകൻ ഇങ്ങനെയാണ് എപ്പോഴും. അവൾ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നത് കണ്ടുകൂടാ. പിറുപിറുത്തുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ പുതിയ കൽപ്പന കിട്ടി. അമ്മേ നാരങ്ങാ വെള്ളം. ഓം നാരങ്ങാ വെള്ളം. അടുക്കളയിലേക്ക് പോകുമ്പോഴും നടൻ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അർത്ഥത്. അറിയാത്ത ഭാഷയിലെ അതിഥിക്കും അറിയുന്ന ഭാഷയിലെ അതിഥിക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് പെട്ടെന്ന് അവൾക്ക് തോന്നി. നാരങ്ങ മുറിക്കുമ്പോൾ അതുകൊണ്ട് അവൾ വെറുതെ അറിയുന്ന ഭാഷയിൽ ഒരു ഡയലോഗ് സൃഷ്ടിച്ചു. ആരും കേൾക്കാതെ പറയുകയും ചെയ്തു. എൻ്റെ സ്നേഹം സ്വാഭാവിക വളർച്ച മുരടിപ്പിച്ച ഒരു കുള്ളൻ അരയാൽ പോലെ. 3 ഗ്ലാസ് നാരങ്ങ വെള്ളവുമായി ഒപ്പിട്ടതൊന്ന്. ടി വി മുറിയിൽ തിരിച്ചെത്തുമ്പോൾ സിനിമ കുറേ കൂടി ദൂരം ചെന്നിരുന്നു. തലയിൽ ബാൻഡേജിട്ട പൊട്ടിക്കരയുന്ന ഒരു മദാമയായിരുന്നു അപ്പോൾ സ്ക്രീനിൽ. സ്വാതന്ത്ര്യദാഹികൾ എറിഞ്ഞുടച്ച ഒരു പെൺതല. വീട്ടമ്മ അവളിൽ പാവം തോന്നി പിന്നെയും സോഫയിലിരുന്നു. അതോടെ മടിയിൽ തലവെച്ച് ഉരുട്ടിയും ഇടിച്ചും മകൻ വാശിയും തുടർന്നു. അമ്മ ഒരു കള്ളിയാ. മിനിയാൻ്റിയുടെ അവിടെ കള്ളം പറഞ്ഞു പോയില്ലേ? ഞാൻ ഒരു കള്ളിയാണ്, ഒരു കൊള്ളരുതാത്തവൾ. അത് സത്യമല്ലെങ്കിലും മകൻ്റെ മൂക്ക് വയറ്റിൽ ഉരസിയപ്പോൾ വീട്ടമ്മയ്ക്ക് അസ്വസ്ഥത തോന്നി. മര്യാദയ്ക്ക് ഇരിക്കൂട്ടാ. ഹും, എന്ത് നല്ല മണമാ അമ്മയ്ക്ക്. മകൻ്റെ ഒരു മൂക്ക് ആകൃതിയൊത്ത് വശങ്ങളിൽ ചുവപ്പ് രാശിയുള്ള ആ മൂക്കിനെ അവൾക്ക് പേടിയാണ്. വന്യമൃഗങ്ങളുടെ പോലെ സൂക്ഷ്മമായ ഗന്ധഗ്രഹണ ശേഷിയാണതിന്. പച്ചമുളക് പൊട്ടിക്കുന്ന, ഇരുമ്പ് പഴുക്കുന്ന, എണ്ണ കാറുന്ന, പേരയ്ക്ക പഴുക്കുന്ന മണങ്ങൾ മാത്രമല്ല
അത് തിരിച്ചറിയുക. മനുഷ്യരുടെ മണങ്ങളും വീട്ടമ്മയ്ക്ക് പേടിയായി. ബ്രൂട്ട് പെർഫ്യൂമിൻ്റെ ആഫ്റ്റർ ഷേവ് ലോഷൻ്റെ മണം ഇന്ന് എൻ്റെ ചർമ്മത്തിന് മേൽ നേരിയ അദൃശ്യമായ ഒരു ആവരണം പോൽ പറ്റിക്കിടക്കുന്നുണ്ടാകുമോ? അയാളുടെ അടയാളങ്ങൾ. എന്നാൽ ഏത് ഭയത്തിലാണ് ഞാൻ ഈ ചെറുമൂക്കിനെ മറികടക്കുക? നോക്കൂ, ഭർത്താവ് അവളുടെ വിളികേട്ട് സിനിമയിൽ നിന്ന് കണ്ണെടുത്തു. ഞാനിന്ന് നമ്മുടെ ഹരിദാസിൻ്റെ വീട്ടിലും പോയി. അവർ വന്നിട്ടുണ്ടോ അതിന്? ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എല്ലാ ഗൾഫുകാരും നാട്ടിൽ വരാന്നാണ് തോന്നണേ. ഞാൻ മിനിയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ജംഗ്ഷനിൽ വെച്ച് അവരെ കണ്ടു. കാറിൽ ആ വഴി വരുന്നുണ്ടായിരുന്നു അവർ. ഉഷ നിർബന്ധിച്ചതുകൊണ്ടാ പോയെ? മിനിയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം അങ്ങനെ മാറി. അപ്പം നീ മിനിയെ കണ്ടില്ലേ? അത് പറ, അതാ നിനക്ക് വന്നപ്പോൾ തൊട്ടൊരു മൂഡ് ഓഫ്. ഞാനൊരു കള്ളി തന്നെ ആണ്, മുഴുക്കള്ളിയല്ല എന്നേ ഉള്ളൂ. ഞാൻ അങ്ങയോട് അർദ്ധസത്യങ്ങൾ പറയുന്നുണ്ടല്ലോ. വീട്ടമ്മയ്ക്ക് കണ്ണിൽ നീര് നിറഞ്ഞു. അത് കൂട്ടുകാരിയെ കാണാതെ മടങ്ങിയ സങ്കടം കൊണ്ടാണെന്ന് ഭർത്താവ് ധരിച്ചു. മിനി എവിടെ പോയി? ഇന്നലെ തന്നെ ദുബായ്ക്ക് പോയി ഇത്രേ, എന്നോട് പറയാണ്ട്. ഇത് കേട്ടാൽ മിനി കള്ളത്തി എന്ന് തന്നെ വിളിച്ചേക്കും. പിന്നെ എന്തു പറയും? നിന്നെ കാണാനെന്ന് പറഞ്ഞ് ഞാൻ കാമുകനെ സന്ധിക്കുവാൻ പോയി എന്ന് എനിക്ക് പറയാമോ? അത്രയ്ക്ക് മുഴുസത്യസന്ധയാകണോ ഞാൻ? മുഴുക്കള്ളിയല്ലെങ്കിലും അവൾക്ക് സ്വന്തം കാര്യവിചാരത്താൽ കുറേ നേരം സിനിമ നഷ്ടപ്പെട്ടുപോയി. നോക്കുമ്പോൾ സിനിമയിലും മോഷണം തന്നെയാണ്. ഭർത്താവിൻ്റെ ഖജാന തുറന്ന് പണം കട്ടെടുക്കുകയാണ് കുലവധു. കൊള്ളാം, തനിക്ക് കൂട്ടുണ്ട്. എന്നാലും ബംഗാളി വധുവിൻ്റെ വിധവയായ ജ്യേഷ്ഠത്തി പണം മൂടിയിട്ട സാരി ഒന്നെടുത്തു മാറ്റി കളവ് പിടിക്കണേ എന്നാഗ്രഹിക്കുന്ന ഒരു നിമിഷം ഇപ്പോഴോ വീട്ടമ്മയുടെ ഉള്ളിലൂടെ വാൾക്കത്തി പോലെ കടന്നുപോയി. തവിട്ട് കച്ചക്കാരൻ നടനെ വീട്ടമ്മ സ്വകാര്യമായി അഭിനന്ദിച്ചു. ഒരു കുലവധുവെ കള്ളിയാക്കാൻ മാത്രം സമർത്ഥമായ വാഗ്ഗംഗയുള്ളവൻ, വിപ്ലവകാരിയായ കഥാപാത്രത്തിൻ്റെ കണ്ണുകളിൽ ഓരോന്നിലുമുള്ള ഈ രണ്ട് തിളക്കപ്പൊട്ടുകൾ ഒന്ന് കാമവും മറ്റേത് ആർത്തിയുമാണെന്ന് വീട്ടമ്മയ്ക്ക് ബോധ്യമായി. സൂത്രക്കാരാ, ആ ആർത്തിക്കണ്ണുകൾ ഓർത്ത് നിശബ്ദം വീട്ടമ്മ കഥാപാത്രത്തെ വിളിച്ചു. മെല്ലെ പോവുക, ദേശാഭിമാന പ്രസംഗങ്ങളിലൂടെ, സ്വാതന്ത്ര്യ സ്വപ്നങ്ങളിലൂടെ, പ്രണയത്തിൻ്റെ ദേശത്തേക്ക്, കാമത്തിലേക്ക്, മഹാകാമി. സിനിമയിലെ കഥാപാത്രം പ്രേക്ഷകയെ ഗൗനിച്ചില്ല. വീട്ടമ്മ അസ്വസ്ഥയായി. മകനെ മടിയിൽ നിന്ന് വലിച്ചു മാറ്റി അവൾ എഴുന്നേറ്റു. കാണുന്നില്ലേ? ഞാനൊന്ന് കിടക്കട്ടെ, തലവേദന. കിടന്നതേയുള്ളൂ. കൂടെ വന്ന് തിക്കി തിരക്കി കിടപ്പുറപ്പിച്ചു മകൻ. മുടി മൂക്കിൽ വന്ന് മുട്ടുന്നു. വിയർപ്പ് മണമുണ്ട്. കുളിക്കാത്ത മുടിയുടെ മണം. കുട്ടിക്കാലത്ത് ഒലിവെണ്ണയുടെ നേർത്ത മണമുണ്ടായിരുന്നു മുടിക്ക്. തൊലിക്കും മുടിക്കും തിളക്കം തരുന്ന എണ്ണയാണെന്നറിഞ്ഞ് ഒരിക്കൽ ഹരിദാസനോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. പക്ഷേ ഒരിക്കലും ഗൾഫ് സമ്മാനം തന്നെ തേപ്പിക്കുന്നത് അവനിഷ്ടമായിരുന്നില്ല. കൊണ്ടുവന്ന ദിവസം തന്നെ അവൻ അതിനെ വെറുത്തു. കുപ്പായമൊരി അവനെ അന്ന് തന്നെ ഒലിവെണ്ണയിൽ ആറാടിക്കാമെന്ന് വെച്ചതിന് രണ്ടുണ്ട് ഉദ്ദേശം. അത് ഒരു നമ്പറാണ്. ഹരിദാസിൻ്റെ ഉപഹാരങ്ങളെ താൻ വിലമതിക്കുന്നു എന്നത് ഒന്ന്. രണ്ട്, ചെമ്പരത്തിയാദി എണ്ണയുടെ വൈശിഷ്ട്യം പ്രസംഗിക്കുന്ന അമ്മയുടെ ഭർത്താവിൻ്റെ നേർക്ക് ഒരു ചെറുതരം നിഷേധം.
ഊൺതളത്തിലിരുന്ന് ആ കാഴ്ച കണ്ടിരുന്നു ഹരിദാസ് മകനോട് മൂക്കത്ത് വിരൽ വെച്ചു. അയ്യോ കുഴിയാന, എവിടെ? ദാ നോക്ക് നിൻ്റെ കാലിൻ്റെ ഇടയിൽ. മകൻ പരിഭ്രമിച്ചു പോയി. പിന്നെ കുഴിയാനയുടെ ചെറുനീല നിറവും രൂപവുമുള്ള തൻ്റെ കുരുന്നുലിംഗം കണ്ട് അവൻ ലജ്ജിച്ചു പോയി. അവൻ്റെ അമ്മ ചിരിച്ചു. അതിഥിയും മകൻ ഒലിവെണ്ണയുടെ ബോട്ടിൽ അയാൾക്ക് നേരെ എറിയാനൊരുങ്ങി. അയ്യോ കളയല്ലേ മോനെ, അത് തീർന്നാൽ പിന്നെ അമ്മയ്ക്ക് സ്പെയിനിൽ വരെ പോകേണ്ടി വരില്ലേ ഒലിവെണ്ണ മേടിക്കാൻ? സ്പെയിനിൽ നിർമ്മിച്ചതെന്ന് ടിന്നിന് മുകളിൽ എഴുതിയിരിക്കുന്നതോർത്ത് അവൾ പറഞ്ഞു, ശരിയാ, അടുത്ത ജന്മത്താച്ച എളുപ്പമുണ്ടായിരുന്നു. അതെന്താ അടുത്ത ജന്മത്ത്? ചെറിയ കുറുമ്പോടെ ഹരിദാസ് പറഞ്ഞു, അടുത്ത ജന്മം ഞാൻ സ്പെയിനിലാ ജനിക്കുക. ഇപ്പം തന്നെ അടുത്ത ജന്മത്തിന് ദേശം തീരുമാനിച്ചിരിക്കുന്നു. ഞാനന്ന് ഒരു നോവലിസ്റ്റായിട്ടാണ് ജനിക്കുക. അതോടെ അവൾ അലറിച്ചിരിച്ചു. എഴുത്തുകാരനാവാൻ ഇത്ര പൂതിയുള്ള മറ്റൊരാളെയും അവൾ കണ്ടിട്ടില്ല. അടുത്ത ജന്മം എന്താണ് നാമധേയം? മാർക്കിസ്, കുന്ദേര, ഇറ്റാലോ, കാൽവിനോ? പക്ഷേ അയാൾ പറഞ്ഞു, ആരോടും പറയരുത്. അടുത്ത ജന്മത്തെ നോവലിസ്റ്റ് കണ്ടുവച്ച കൂട്ടുകാരി അവളാണ്. മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഭൂമിയും കണ്ട് നമുക്കങ്ങനെ ജീവിക്കാം. അടുക്കള വേണ്ട, അതായിരുന്നു വരും ജന്മകഥയുടെ സ്ക്രിപ്റ്റിൽ വരുത്തിയ ഒരേ ഒരു തിരുത്ത്. ജന്മാന്തര സ്വപ്നങ്ങളുടെ ശക്തി. ഈ ജന്മത്തെ അത് വരും ജന്മത്തിൻ്റെ റിഹേഴ്സൽ മാത്രമാക്കി ഒതുക്കിക്കളഞ്ഞു. ഉച്ചനേരങ്ങളിൽ അയാളുടെ വർത്തമാനങ്ങൾ ഫോണിൽ കേട്ട് കിലുകില എന്ന് അവൾ ചിരിക്കുമ്പോൾ അകത്തെ മുറിയിൽ സ്വാധീനമില്ലാത്ത കാലുമായി കിടക്കുന്ന ഭർത്താവിൻ്റെ അമ്മ പിറുപിറുക്കും. എന്താണാവോ അത്ര ചിരിക്കാൻ? എപ്പോഴും ഈ ഇളി തന്നെ. സ്വപ്നത്തിൽ ഭ്രമിച്ചിട്ട് നിശബ്ദം വീട്ടുജോലികൾ ചെയ്ത് നടക്കുന്ന ഭാര്യയെ കാണുമ്പോൾ ഭർത്താവും ഓർക്കുന്നു, ചിരിച്ചു കാണണമെങ്കിൽ അയാൾ വരണമെന്നായിരിക്കുന്നു. എന്താണ് ഇവൾക്ക് പറ്റിയത്? ഉണർന്നിരിക്കുന്ന കണ്ണുമായി താൻ കണ്ടു നടക്കുന്ന ജന്മാന്തര സ്വപ്നത്തെക്കൊണ്ട് ഇപ്പോൾ തൻ്റെ ഗൃഹാന്തരീക്ഷം കലുഷമാവുന്നത് അവൾ ശ്രദ്ധിച്ചേയില്ല. മാന്ത്രികൻ്റെ വടിതൊട്ട ശിശുപോൽ തൽക്കാല ഭൂമി മറന്ന് എപ്പോഴും അയാൾക്കും സ്വപ്നത്തിനും പിന്നാലെ. ഇളനിറങ്ങളും പിന്നെ കടുന്നിറങ്ങളും നൽകി താൻ തന്നെ ഭംഗിപ്പെടുത്തുന്ന ആകാശങ്ങളെ വിട്ട് ഏത് സൂര്യനും നിശ്ചിത സമയം കഴിഞ്ഞാൽ കടലിലേക്ക് ഒടുങ്ങുമെന്നു സംശയിക്കാതെ വരും ജന്മത്തെ തയ്യാറെടുപ്പുകൾക്കായി ഈ ജന്മം കള്ളിയായിത്തീരുന്ന തൻ്റെ നിസ്സഹായത സ്വയം ഉള്ളിൽ കുഴിച്ചിട്ട് പരിചാരികയോ ഭർത്താവോ ശ്രദ്ധിക്കാത്ത വേളകളിൽ കട്ടുതിന്നുന്ന സുഖത്തോടെ മറ്റേയാളുടെ ലാളനകൾക്കും ചുംബനങ്ങൾക്കും വഴങ്ങിക്കൊടുത്തുകൊണ്ട് ശരീരത്തെ കൊതിക്കുകയോ അയ്യേ എന്ന് നിസ്സാരമായ എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് എന്തയ്യേ അണ്ണാൻ ചിലയ്ക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ശരീരവും കൊണ്ട് ചിലയ്ക്കുന്നത് പോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ മുഴുവനായും ശരീരത്തെയും പ്രാണനെയും സ്നേഹിക്കണം. അണ്ണാൻ്റെ ചിലയ്ക്കൽ ഭാഗം അവൾക്ക് ഇഷ്ടമായി. നല്ല ഉപമ അത്. കെ എ ജയശീലൻ്റെ കവിതയാണ് പോൽ. അവൾക്ക് അറിയില്ല, പക്ഷേ അയാൾ പറഞ്ഞാൽ അവൾ എന്തും വിശ്വസിക്കും, കവിത പോലും. അങ്ങനെയാണ് ഇന്ന് അയാളുടെ അമ്മയും ഭാര്യയും അകലെ ബന്ധുസന്ദർശനത്തിന് പോയ നേരം നോക്കി മുമ്പേ തയ്യാർ ചെയ്ത മട്ടിൽ അവർ തങ്ങളുടെ സ്നേഹത്തെ ശരീരം കൊണ്ട് പൂരിപ്പിച്ചത്. കഷ്ടം, ശരീരങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ അസ്തമിക്കുക സ്നേഹത്തിൻ്റെ കതിരവനാണെന്ന് മുൻപേ കൂട്ടി അറിയാതെ പോയി. അയാളുടെ കിടപ്പുമുറിയിലെ ചമയ മേശയ്ക്കു മുന്നിൽ മുഖം കഴുകി വന്നിരിക്കുമ്പോഴും അവൾക്കതോർത്ത് മനസ്സ് നൊന്തു. വിദേശ മുടിപ്പിന്നുകളും പശപ്പൊട്ടുകളും എടുത്തു നോക്കി അവൾ ഉള്ളിലെ
നീറ്റിലൊഴിവാക്കാൻ ശ്രമിച്ചു. പിന്നിലെ കട്ടിലിൽ അയാളുടെ കിടപ്പ് പ്രതിഫലിച്ചു. വെളുത്ത കാലടികൾ എന്നും ഷൂസിനും സോക്സിനും ഇടയിൽ ഒളിപ്പിക്കുകയാൽ ഒട്ടും അഴുക്കില്ലാത്തത്, പാപചിന്ത തോന്നിക്കൂടാത്തതാണ്. അയാൾ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആർക്കു ആ ശരീരവും നൽകുന്നതിൽ തെറ്റെന്താണ്? പക്ഷേ സമൂഹം അത് സമ്മതിക്കുകയില്ല. ഒരു സ്ത്രീ ഒരേ സമയം രണ്ട് പുരുഷന്മാരെ സ്നേഹിക്കുന്നതിൽ നിന്ദാജനകമായ ഒരു സംഗതി ഉണ്ടെന്നാണ് ലോകം ധരിച്ചിരിക്കുന്നത്. സൺമൈക്കമേൽ തൂവിക്കിടന്ന പൗഡറിൽ വിരൽ കൊണ്ട് ഒരു അടയാളം വരുത്തി അവൾ സംശയിച്ചു. ചോദിച്ചോട്ടെ? കണ്ണാടിയിലെ അയാളുടെ നിഴൽ രൂപം അനങ്ങി. ഓ, തെറ്റിദ്ധരിക്കില്ലല്ലോ എൻ്റെ കുട്ടി. എന്നോട് ഈ ഉപചാരങ്ങൾ വേണ്ടെന്ന് എത്ര പറഞ്ഞിരിക്കുന്നു. ഇതേപോലെ ഹരിയുടെ ഭാര്യ ഉഷ മറ്റൊരാളുടെ കൂടെ ഇരിക്കുന്നത് ഓർത്തു നോക്ക്. എന്തു തോന്നും? വെച്ചേക്കില്ല ഞാൻ. കണ്ണാടിയിലെ ആൾ രൂപം ചിരിച്ചുകൊണ്ടാവും പറയുന്നത്. അവൾ നോക്കി. ഇല്ല, അയാൾ ചിരിക്കുന്നില്ല. ശരിക്കും? അവൾ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ശരിക്കും, തീരെ ചിരിക്കാതെ കണ്ണാടി ഉത്തരം പറഞ്ഞു. സ്വപ്നത്തിൻ്റെ കാൽക്കീഴിൽ നിന്ന് ഭൂമി മാറി മാറി അവൾക്ക് സ്ഥലവും ജലവും തെളിഞ്ഞു. അടുത്ത നിമിഷം മുതൽ നടിയായി ജനിക്കാൻ തുടങ്ങി. അയാളുടെ ലാളനകൾ പങ്കുപറ്റി നിൽക്കുന്ന പിന്നത്തെ നിമിഷം അവൾ തന്നെത്താൻ ശപിക്കാൻ തുടങ്ങി. ശരീരത്തിൻ്റെ കൊതികളിൽ നിന്ന് സാത്താൻ പിടിച്ച പെണ്ണിനെ പോലെ താൻ രക്ഷപ്പെടാതെ പോയത് എന്ത്? അല്ലെങ്കിൽ ഇത്തരം ഒരു മാംസദാഹിയായിട്ടാവും ഈശ്വരൻ അവൾക്ക് ജന്മം കൊടുത്തത്. എന്താണ് കരയുന്നത്? എനിക്ക് ഓർത്തിട്ട് സഹിച്ചുകൂടാ. ഇനി എന്നാണ് നമ്മൾ കാണുക? എനിക്ക് കാണാതെ ഒരു മിനിറ്റ് ജീവിച്ചുകൂടാ. താൻ ഇനിമേൽ അവളോട് പറയാൻ പോകുന്ന അസംഖ്യം നുണകളുടെ മുന്നോടിയാണ് അതെന്ന് അവൾക്കറിയാം. ഒട്ടും സംശയമില്ലാതെ. പക്ഷേ അയാൾ അത് സ്വീകരിച്ചപ്പോൾ അവൾക്ക് ഉള്ളിൽ ലജ്ജയായി. എന്നിട്ടും വീട് വിട്ടിറങ്ങുമ്പോഴും ബസ് കാത്ത് വഴിവക്കിൽ കൈതോലപ്പടർപ്പിനരികെ നിൽക്കുമ്പോഴും അത്തരം ധാരാളം വിരഹ ദുഃഖങ്ങൾ അവൾ പിഴയില്ലാതെ അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനു മുമ്പ് പലവട്ടം അവളിൽ നിന്ന് കേട്ടിട്ടുള്ളതെങ്കിലും അയാൾ അവയെ ആദ്യം കേൾക്കുന്ന മട്ടിൽ പ്രിയത്തോടെ സംശയമൊന്നുമില്ലാതെ സ്വീകരിച്ചു. കൊല്ലണം എന്നെ അവൾക്ക് തോന്നി. എന്നിട്ടും കരിമ്പച്ച ഇലകൾക്കരികെ മഞ്ഞ മുള്ളുകൾ നിറഞ്ഞ കൈതോലകൾ കണ്ടുനിന്ന് വീണ്ടും വീണ്ടും അവൾ ദുഃഖം അഭിനയിച്ചു. അടുത്ത വരവിന് ഇങ്ങനെ ബസ് കാത്തു നിൽക്കണ്ട, ഞങ്ങൾ കാറ് മേടിക്കുന്നുണ്ട്. ഞങ്ങൾ കാശുകാരനല്ലേ, ഒരു തീവണ്ടി തന്നെ മേടിച്ചോ? കുറച്ചൊരു പരിഹാസത്തോടെ അവൾ പറഞ്ഞു. ഇതൊരു റെയിൽവേ സ്വപ്നം, സ്പാനിഷ് അല്ല. അയാൾ അവളുടെ ഈർഷ്യ മനസ്സിലായില്ല. അയാൾക്ക് അവളുടെ ഈർഷ്യ മനസ്സിലായില്ല. നോക്കാം, മേടിക്ക്, നാല് പെട്ടിയുള്ള ഒന്ന്. എന്തിനാ നാല് പെട്ടി? അയാൾക്ക് മനസ്സിലായില്ല. അവൾ വിശദീകരിച്ചു. ഒന്ന് ഡ്രൈവർക്ക്, ഒന്ന് ഭാര്യയ്ക്ക്. പതിവ്രതയാണെന്ന് അവൾ ഉള്ളിൽ കലമ്പിയത്, പക്ഷേ ഉള്ളിൽ മാത്രം. ഇനിമേൽ അവൾ ഉള്ളിലെ അയാളോട് കലമ്പുകയുള്ളൂ. ഒന്ന് വീട്ടുകാരന്, ഒന്ന് മക്കൾക്ക്. അപ്പോൾ നിനക്കോ? നീ ഏത് പെട്ടിയിലാണ്? അവൾ മിണ്ടിയില്ല. താൻ ഏത് നേരത്തും ഏത് നിലയ്ക്കും ഏത് സ്ഥലത്തും ഉപേക്ഷിക്കപ്പെടാവുന്ന ഒരു വാഗണായേക്കാം എന്ന അറിവിൽ. ആസ് ഇറ്റ് വെയർ, ഇറ്റ് കണ്ടീഷൻ എന്ന പത്രങ്ങളിലെ വാഹന ടെൻഡർ വിശേഷണം. നിനക്കും അതിലൊരിടമുണ്ട് തീർച്ച. ഈ പെട്ടി കൂടാതെ എനിക്കിനി യാത്രയില്ല. ആ വാക്ക് വിശ്വസിക്കണോ? വേണ്ടേ? അതിനുത്തരം തേടാൻ അവൾ മടിച്ചു. കട്ടിലിൽ മകൻ്റെ മേൽ കൈവച്ച് കിടക്കുമ്പോൾ അത്തരം വിശ്വാസ പ്രശ്നങ്ങളെ മനസ്സിലേക്കെടുക്കുവാൻ അവൾ മടിച്ചു. എൻ്റെ സ്നേഹം, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന ഉറപ്പിൽ അവൾ ഉറക്കെ പറയാൻ തുടങ്ങി.
എൻ്റെ സ്നേഹം ചില നേരം എനിക്ക് തോന്നും സ്വാഭാവിക വളർച്ച മരടിപ്പിച്ച ഒരു കള്ളൻ അരയാൽ പോലെ നിൻ്റെ മനസ്സിലെ ഒരു ഉള്ളലങ്കാരച്ചെടി. ഇലകളുണ്ട് കൊമ്പും, പക്ഷേ കാറ്റോ തണലോ നിനക്ക് തരാൻ വിധിയില്ലാത്ത. ഓർക്കുംതോറും അവൾക്ക് വ്യസനമായി. ആ വരി വരും ജന്മ സ്പാനിഷ് കവി കുറിച്ചതാണ്. അവൾക്കായി തൻ്റെ ദേഹത്ത് ചെമ്പനങ്ങളെക്കൊണ്ടും അവയവങ്ങളെക്കൊണ്ടും അടയാളപ്പെടുത്തിയതിലും എത്രയോ ആഴത്തിൽ വാക്കുകളെ കൊണ്ട് അയാൾ മനസ്സിൽ അടയാളം ചെയ്തിരിക്കുന്നു എന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. അതോടെ ഈ ജന്മം അയാളെ നിരസിക്കാനോ വെറുക്കാനോ താൻ അശക്തിയാണെന്ന്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.